ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ഏപ്രിൽ 1, 2020. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മൊബൈൽ ആപ്പാണ്. അത് എന്ന് വെച്ചാൽ കാനഡയിലെ കൊറോണയെ പറ്റിയിട്ടുള്ള കറണ്ട് സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ടും അതേപോലെ നമുക്ക് COVID-19 പറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ള കുറേ ട്രസ്റ്റബിൾ ആയിട്ടുള്ള കുറേ റിസോഴ്സസും ഈ ആപ്പിലുണ്ട്. അപ്പോൾ ഈ ആപ്പിനെ പറ്റി കൂടുതൽ പറയുന്നതിന് മുൻപ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറയാം. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന April 1 കണക്കനുസരിച്ചിട്ട് ഒരു 200,000+ പേർക്ക് COVID-19 ടെസ്റ്റ് ചെയ്തിരുന്നു. അതിലൊരു 9,000+ പേര് പോസിറ്റീവ് ആവുകയും ബാക്കിയുള്ളത് നെഗറ്റീവ് ആണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അതേപോലെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് 96 ഡെത്താണ് ഇവിടെ ഉണ്ടായത് ഫുൾ കാനഡയിൽ. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ മാളായ വെസ്റ്റ് എഡ്മണ്ടൺ മാളാണ് ഈ കാണുന്നത്. അവിടെയും ഏകദേശം കടകളെല്ലാം തന്നെ അടച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടും സർവീസുകൾ റെഡ്യൂസ്ഡ് സർവീസാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ ആൾക്കാരൊക്കെ ആയാലും തീരെ കുറവാണ്. ബസ്സിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം 1-2 പേരൊക്കെയാണ് ഒരു ബസ്സിൽ കാണുന്നത്. അതുപോലെ ഒരുപാട് പേര് ഇപ്പോൾ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്. അവരുടെ എംപ്ലോയറുമായിട്ട് സംസാരിച്ച് ഒത്തിരി ആൾക്കാർ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് റോഡിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. അതേപോലെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, അതായത് ഈ ഡോക്ടേഴ്സ്, നഴ്സസ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം വളരെ കുറച്ച് ഡേ കെയറുകൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ആപ്പിലേക്ക് കടക്കാം. ഈ ആപ്പിൻ്റെ പേര് കാനഡ COVID-19 എന്നാണ്. ഇത് ആപ്പിൾ സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഹോം, സ്റ്റാറ്റസ്, അപ്ഡേറ്റ്സ്, റിസോഴ്സ്, സെൽഫ് ചെക്ക് എന്നിവയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കാണുന്നത് COVID-19 സെൽഫ് ചെക്ക് ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൂള് വരുന്നുണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്ക് ലൊക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാം. അത് അവർക്ക് കൂടുതൽ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് പറയുന്നത് നമ്മൾ ആരൊക്കെയാണ് COVID-19 ടെസ്റ്റിന് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. അതേപോലെ ആരൊക്കെ അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഏത് കാറ്റഗറിയിൽ വരുന്നവരാണത് ചെയ്യേണ്ടാത്തതെന്നും പറയുന്നുണ്ട്. അടുത്തത് ഇഫ് യു ഗെറ്റ് സിക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സെയിം അത് സെൽഫ് അസസ്മെന്റിന്റെ കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയെ വിളിക്കേണ്ട ക്രൈറ്റീരിയാസ് ഒക്കെ പറയുന്നുണ്ട്. ക്വാറന്റൈൻ ആക്ടിനെ പറ്റിയും, അതായത് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ എങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നത്. പിന്നെ ഉള്ളത്
വെയർ ടു കോൾ ഫോർ ഹെൽപ്പ് എന്നുള്ളതാണ്. അവിടെ ഒരു കുറെ ലിസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വിളിക്കാനുള്ളത്. ഇപ്പം ആൽബർട്ടയിലും ബ്രിട്ടീഷ് കൊളംബിയ അങ്ങനെ കുറെ പ്രൊവിൻസിലേക്ക് വിളിക്കാൻ 811 ആണ് നമ്പർ. അപ്പൊ അങ്ങനെ ഫുള്ള് ഓരോ പ്രൊവിൻസിലും നമ്മൾക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കേണ്ട നമ്പറും അതിന്റെ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നത് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ, അത് എന്ന് വെച്ചാൽ അത് ട്രാൻസ്ലേഷൻ പോലും അവൈലബിൾ ആണ്. നമുക്കിപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ അവർക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജിലുള്ള ട്രാൻസ്ലേഷനൊക്കെ അവൈലബിൾ ആണ്. അടുത്തത് ഫിസിക്കൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ്. അത് മെയിനായിട്ട് നമ്മൾ ക്വാറന്റൈനിൽ കഴിയുന്നവർ എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് പുറത്തു പോകാമോ പോവാണെങ്കിൽ തന്നെ എന്തൊക്കെ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. പിന്നീടുള്ളത് ഹാൻഡ് ഹൈജീൻ ആണ്. അത് ക്ലിക്ക് ഹാൻഡ് ഹൈജീൻ വളരെ പ്രധാനമാണെന്ന് നമുക്കറിയാം. അതും പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും പറയുന്നതാണ് കൈ കഴുകുന്നത്, നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. അപ്പോൾ അത് ഹാൻഡ് ഹൈജീനെ പറ്റിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് വാഷിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോയും ഹാൻഡ് വാഷിങ്ങിന്റെ സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടത്. അടുത്തത് ഈ ഹോമിന്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റാറ്റ്സ് എന്നുള്ള ഒരു ഗ്രാഫ് പോലെ വന്ന് കാണിച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് സിറ്റുവേഷൻ, അതായത് എത്ര പേര് ടെസ്റ്റ് ചെയ്തു, എത്ര കേസസ് പോസിറ്റീവ് ആണ്, അതുപോലെ നമ്പർ ഓഫ് ഡെത്ത് എത്രയാണ്, അതെല്ലാം അറിയാൻ പറ്റും. അതേപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് അപ്ഡേറ്റ്സ് ആണ്. ഈ അപ്ഡേറ്റ്സിലുള്ളതെന്ന് വെച്ചാൽ ജനുവരി 20 തൊട്ട് ഗവൺമെന്റ് ഓഫ് കാനഡ കൊടുത്തിട്ടുള്ള COVID-19 പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഇതിലുണ്ട്. അടുത്ത ടാബ് റിസോഴ്സസ് ആണ്. അതിൽ മെയിനായിട്ടുള്ളത് വെയർ ടു കോൾ ഫോർ ഹെൽപ്പ്. നമ്മൾ ഈ റിസോഴ്സസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ മെയിനായിട്ടുള്ളത് COVID-19 ഡിസീസ് കണ്ടീഷനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ട്രാവൽ അഡ്വൈസ്, പെറ്റ്സിനെ എങ്ങനെ കെയർ ചെയ്യാം, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിനാൻഷ്യൽ സപ്പോർട്ട്. അതായത് ഇപ്പം നമുക്കറിയാം ഒരുപാട് പേർക്ക് ജോലിയിലൊക്കെ പ്രോബ്ലം വന്നിട്ടുണ്ട്, മക്കളെയൊക്കെ കെയർ ചെയ്യേണ്ട കാരണം, അങ്ങനെ എംപ്ലോയറുമായിട്ടുള്ള ജോലിയുടെ പ്രശ്നങ്ങൾ കാരണമൊക്കെ ഒരുപാട് പേർക്ക് ഇപ്പോൾ ജോലിയിൽ പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഗവൺമെന്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഈ ഒരു പാർട്ടിലുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഗവൺമെന്റിന്റെ സൈറ്റിൽ പോയിട്ട് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അതേപോലെ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട് അവിടെ. എന്തൊക്കെയാണ് സിംറ്റംസ്, എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത്, അതേപോലെ എങ്ങനെ ഇത് പ്രിവെന്റ് ചെയ്യാം, ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, അതുപോലെ നമ്മൾ എപ്പോഴൊക്കെ മാസ്ക് വെയർ ചെയ്യണം, നമ്മളെങ്ങനെ നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ആപ്പ് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആവും എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഈ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ, നമ്മുടെ ഈ COVID-19 കാരണം നമ്മളെല്ലാം സഫർ ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻ, ഇത് എത്ര നാൾ, അതായത് എത്ര മാസങ്ങൾ എടുക്കും, ആഴ്ചകൾ എടുക്കും എന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇതെല്ലാം ബേസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രോപ്പർ ഹാൻഡ് വാഷ് ചെയ്യുക, നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുക, അതേപോലെ നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐസൊലേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിത് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മൾ പഴയ പോലെ തന്നെ പഴയ സിറ്റുവേഷനിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ തന്നെ കാണണം. അതിന് വേണ്ടത് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് പ്ലീസ് സപ്പോർട്ട് അസ്. താങ്ക് യു.